ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൈൻഡ് ഓഫ് എന്തിട്ടാണ് കണ്ടിന്യൂഷൻ വീഡിയോ ആട്ടോ. ഇതിന്റെ മുമ്പത്തെ ഈ വീഡിയോന്റെ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഉത്സവം അങ്ങനത്തെ കുറച്ച് പരിപാടീസും കാര്യങ്ങളാണ്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവാണ്. ഞാനിപ്പോ കോളേജ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇനി പോയിട്ട് കുളിച്ചിട്ട് വേണം വരാനായിട്ട്. സോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേക്കും, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ ചുരുങ്ങിയൊക്കെ പോകണ്ടേ, മേക്കപ്പ് ഒക്കെ ചെയ്യണുണ്ട്. അപ്പൊ അതിന് വേണ്ടി ചെയ്യാൻ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്തേക്കാം കേട്ടോ. നോർമൽ ഞാൻ ചെയ്യണതിന്റെ കാര്യമാണ്. നമുക്ക് ഫേസ് വാഷ് ചെയ്യേണ്ട ഫേസ് വാഷ് എടുക്കട്ടെ. ഞാൻ യൂസ് ചെയ്യേണ്ട ഡുഡാവിന്റെ ഹൈഡ്രോ ക്ലെൻസർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലെൻസ് ചെയ്യാൻ ഫേസ്, ഇത് എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ മുമ്പ് ഒന്ന് നല്ലോണം ഷേക്ക് ചെയ്യുക, എന്നിട്ട് വേണം കേട്ടോ അത് എടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് നോക്കൂ. ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ, പ്രത്യേകം അവരതിൽ എഴുതിയിട്ടുണ്ട്. സോ ഫേസ് വാഷ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഇത് നമ്മുടെ ന്യൂട്രി ഡേർമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആട്ടോ. ഞാൻ എന്തായാലും മേക്കപ്പ് ഒക്കെ ഇടുന്നതുകൊണ്ട് മേക്കപ്പിൻ്റെ ഇടയിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ നല്ലതായിട്ട് ഒരു വിറ്റാമിൻ ഇ ഒക്കെ ഉള്ളൊരു മോയ്സ്ചറൈസർ. സോ മോയ്സ്ചറൈസർ കൂട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. മുടിയൊക്കെ ഉണങ്ങാനുണ്ട്. മുടിയൊക്കെ ഉണക്കിയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് കാണാം. സോ ഞാൻ നമ്മൾ അമ്പലത്തിൽ എത്തി, പൊന്നുരുന്ന് അമ്പലത്തിലാട്ടോ. അപ്പം ഈ ലുക്ക് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി ഞാൻ അമ്പലത്തിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മൾ എത്തിയപ്പോഴേക്കും അധികം തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് പരിപാടിയൊക്കെ കാണാനുള്ള ഇതാണ്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അങ്ങനെ എന്താണോ കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി അകത്ത് കയറാനൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിടെ പ്രതിഷ്ഠയൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ആണെങ്കിലും ഓട്ടം തുള്ളലും കാര്യങ്ങളും നടക്കേണ്ട. അപ്പോൾ ബാക്കി നിങ്ങൾ അതിൻ്റെതായ ഒരു ലൈവ് ഓഡിയോ കേട്ടുള്ളൂ കേട്ടോ ഇനി. ഞാൻ അച്ഛൻ അമ്മ കൂടിയായിട്ട് പോയത്. ചേട്ടൻ അങ്ങനെ ഉത്സവത്തിനൊന്നും വരാറില്ല. അവന് വന്ന് ഞാൻ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നത്. ഞാനും അമ്മയും ഒരുതരം മാച്ചായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. എൻ്റെ സാരിയുടെ കളറായിരുന്നു അമ്മയുടെ ബ്ലൗസ്, അമ്മയുടെ ബ്ലൗസിൻ്റെ കളറായിരുന്നു എൻ്റെ സാരി. അങ്ങനെ റിവേഴ്സ് വന്ന പോലെ ഞങ്ങൾ വാങ്ങിയിട്ടതാണ്. ഇനി നമ്മൾ നേരെ അവിടെ നിന്ന് നടന്നിട്ട് വരവേൽപ്പ് അങ്ങനെ എന്തോ കാണാൻ പോകും. അപ്പം അവിടെയായിട്ട് ഇങ്ങനെ കൃഷ്ണൻ്റെയൊക്കെ പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളപ്പം തന്നെ എപ്പോഴും ഉത്സവത്തിനായി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് പോയി കേട്ടോ.
തന്റെ സംഘാടകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവായി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരിക്കുന്നത് നമ്മുടെ ഈ ഒരു എഴുന്നള്ളിപ്പിന് ശേഷം അവിടെ പരിപാടിയായിരുന്നു, എന്തോ നാടൻ പാട്ടായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ വേറൊരു അമ്പലത്തിൽ നാടൻ പാട്ട് കണ്ടു, അതുപോലെ തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞത്. ഈ ഒരു പാട്ടും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായി അങ്ങനെ ഉറങ്ങി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.